മൂന്നാർ ഗ്രാമപഞ്ചായത്ത് അംഗം ജീവനക്കാരനെ മർദ്ദിച്ചുവെന്നാരോപിച്ച് മൂന്നാർ പഞ്ചായത്തിലെ ജീവനക്കാർ പ്രതിഷേധ സമരം നടത്തി. കഴിഞ്ഞ ദിവസമാണ് പഞ്ചായത്തിലെ UD ക്ലർക്കായ TR വിഷ്ണുവിനെ പഞ്ചായത്ത് അംഗം മർദ്ദിച്ചെന്നാണ് ആരോപണം. അതേസമയം ആരോപണം കോൺഗ്രസ് നിഷേധിച്ചു. കഴിഞ്ഞ ദിവസം രാവിലെയാണ് മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ UD ക്ലർക്കായ TR വിഷ്ണുവിനെ പഞ്ചായത്ത് അംഗവും മുൻ വൈസ് പ്രസിഡന്റുമായ മാർഷ് പീറ്റർ മർദ്ദിച്ചതെന്ന് ആരോപണം ഉയർന്നിട്ടുള്ളത്. പഞ്ചായത്ത് അംഗത്തിൻ്റെ വാർഡിൽ നിന്നുള്ളവർ നൽകിയ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് അപേക്ഷയിൽ കാലതാമസം വരുത്തുന്നത് സംബന്ധിച്ച് ചോദിച്ചതാണ് കാരണം. സർട്ടിഫിക്കറ്റ് താമസിക്കുന്നത് സംബന്ധിച്ച വിവരം പറയുന്നതിനിടയിൽ ക്ഷുഭിതനായ അംഗം മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് ആരോപണം. സംഭവത്തെ തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറി ഉദയകുമാറിന്റെ നേതൃത്വത്തിൽ മുഴുവൻ ജീവനക്കാരും പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച AIYFന്റെ നേതൃത്വത്തിൽ മൂന്നാർ ടൗണിൽ പന്നംകൊളുത്തി പ്രകടനം നടത്തി. പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി പ്രവർത്തകരാണ് പങ്കെടുത്തത്. സമീപ കാലങ്ങളാക മൂന്നാർ പഞ്ചായത്തിൽ ആട്ചി ചെയ്യക്കൂടിയ UDFനുടേ ആട്ചി കുഴു മൂന്നാർ പഞ്ചായത്തിൽ റൌഡിത്തനത്തെയും ഉണ്ടായിച്ചത്തെയും നടത്തിക്കൊണ്ട് മൂന്നാർ പഞ്ചായത്തിലുള്ള മക്കളെയും മിരട്ടിക്കൊണ്ട് ആച്ചയെ മുൻകൊണ്ട് ചെല്ലുകിറത്. ഇതെല്ലാം പാർത്തുകൊണ്ട് AIYFഓ CPIയോ AQCയോ നാങ്കൾ എന്ത് കാരണത്താലും വിടമാട്ടോം. ഇത് വരും നാട്ടിലും തുറന്നാൽ ഇതേ വിട കണ്ടന പോരാട്ടങ്ങൾ AIYFനോട് തലവി നടത്തണോ. മറ്റുമല്ലാതെ മൂന്നാർ പഞ്ചായത്തിൽ மெம்பரான மார்ஷ் பீட்டரை மூணார் காவலர்கள் உடனடியாக கைது செய்ய வேண்டும். கைது செய்யவில்லை என்றால் AIYFனுடைய தலைமையிலே கடுமையான போராட்டம் நடத்தப்படும் என்று சம்பவம் அங்கீகரிக்கானாவில்லன்னு CPI மண்டலம் செக்ரட்டரி டி சந்திரபால் பண்ணு. அழிமதியும் சதுரபட்சவாதத்தினு வேண்டி ஒரு குண்டாய்ச பிரவர்த்தனத்திலேயான இது போயிருக்கிறது. அதுகத்தின் பேரில் அது பார்ட்டியும் அது முன்னணியும் நடவடிக்கை எடுக்கணும், அல்ல வலியொரு பிரக்ஷோபத்திலேக்கு CPI வரும்னு ஞாபக அறிக்கையான. ഇത് ഒരു തെറ്റായ ജനാധിപത്യ ക്രമങ്ങളെ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാനുള്ള നീക്കമായിട്ടാണ് ഈ കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ഈ വാർഡ് അംഗവും പോയിരിക്കുന്നത്. തെറ്റായ നീചമായ പ്രവർത്തനമായിട്ട് പോയിരിക്കുന്നത്. അതിൽ ഞങ്ങൾ പ്രതിഷേധം അറിയിക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ വരും ദിവസങ്ങളിൽ ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് വരുന്നത്. അതേസമയം 3 മാസം മുമ്പ് തൻ്റെ വാർഡിൽ നിന്നുള്ള 3 പേർ നൽകിയ അപേക്ഷയുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തത് സംബന്ധിച്ച് ചോദ്യം ചെയ്യുക മാത്രമാണ് ഉണ്ടായതെന്നും മർദ്ദിച്ചുവെന്നുള്ള ആരോപണം തെറ്റാണെന്നും മാർഷ് പീറ്റർ പറഞ്ഞു. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് എസ് വിജയകുമാർ വ്യക്തമാക്കി. പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഭൂരിപക്ഷത്തോടുകൂടി ഭരണസമിതി പറയുന്ന കാര്യങ്ങളിൽ നിയമപരമായി എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സെക്രട്ടറിയുടെ ഉത്തരവാദിത്തം. അല്ലാതെ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഭരണസമിതി കൂടി സെക്രട്ടറി പറയുന്നതാണ് അംഗീകരിച്ച് സെക്രട്ടറി പറയുന്നതാണ് എല്ലാം അന്തിമം എന്നുള്ള നിലയിലേക്കാണ് പോകുന്നതെങ്കിൽ അത് ഒരു വഴിക്ക് പോകത്തില്ല എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കും. എന്തായാലും മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ പുതിയ വിവാദം രാഷ്ട്രീയ പ്രതിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇടവരുത്തുമെന്നതിൽ സംശയമില്ല. ന്യൂസ് ബ്യൂറോ മൂന്നാർ.